ന്യൂസ് പോയിന്റിലേക്ക് സ്വാഗതം. ഹയർ സെക്കൻഡറി ഏകജാലക പ്രവേശനം 2021-22 അപേക്ഷകർക്കുള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ സെക്കൻഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. മുഴുവൻ ആളുകളും അഡ്മിഷൻ എടുക്കണം എന്നുള്ളതാണ് പ്രധാനമായി ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം. സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് എവിടെയാണോ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത് ആ സ്കൂളിലെത്തി സ്ഥിര പ്രവേശനം പെർമനന്റ് അഡ്മിഷൻ നേടേണ്ടതാണ്. ഒന്നാം ഘട്ടത്തിലെ രണ്ടാമത്തേതും അവസാനത്തേതുമായ അലോട്ട്മെൻറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രണ്ട് അലോട്ട്മെൻറ്റുകൾ മാത്രമാണുള്ളത്, മുഖ്യ അലോട്ട്മെൻറ്റിൽ രണ്ട് അലോട്ട്മെൻറ്റുകൾ. ഇനി സപ്ലിമെൻ്ററിയുടെ കാര്യവും താഴോട്ട് പറയുന്നുണ്ട്. സെക്കൻഡ് അലോട്ട് റിസൾട്ട് എന്ന ലിങ്കിലൂടെ, അതായത് യൂസർ ഐ ഡിയും പാസ്വേഡും നൽകി സെക്കൻഡ് അലോട്ട് റിസൾട്ട് എന്ന ലിങ്കിലൂടെ നിങ്ങൾക്ക് റിസൾട്ട് കാണാം. അവിടെ പ്രിൻ്റ് അലോട്ട് റിസൾട്ട് അല്ലെങ്കിൽ വ്യൂ അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്ന ലിങ്കിലൂടെയൊക്കെ അലോട്ട്മെൻറ്റ് ലെറ്റർ കാണാം, പ്രിൻ്റ് എടുക്കാനൊക്കെ സാധിക്കും. അലോട്ട്മെൻറ്റ് ലെറ്ററിൽ ഡേറ്റും സമയവും എത്ര ഫീസ് അടയ്ക്കണം ഏതൊക്കെ ഡോക്യുമെൻറ്റും എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. അലോട്ട്മെൻറ്റ് ലെറ്ററിൽ പറയുന്ന സമയത്ത് ഏത് സ്കൂളിലാണോ, ചിലപ്പോൾ ടെമ്പററി ആയി നിങ്ങൾ താൽക്കാലിക അഡ്മിഷൻ എടുത്ത സ്കൂളിൽ തന്നെ അതേ ഓപ്ഷൻ തന്നെയാണ് ലഭിച്ചിരിക്കുന്നതെങ്കിലും നിങ്ങൾ ഉറപ്പായും സ്കൂളിലെത്തി അഡ്മിഷൻ സ്ഥിരപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിച്ച മുഴുവൻ ആളുകളും അതിൽ പറയുന്ന അലോട്ട്മെൻറ്റ് ലെറ്ററിൽ പറയുന്ന സമയത്ത് സ്കൂളിലെത്തി സ്ഥിര പ്രവേശനം നേടണം. അല്ലാത്ത പക്ഷം നിങ്ങൾ ഔട്ടായി പോകുന്നതാണ്, അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താകും. നിങ്ങൾക്ക് ഓൺലൈനായി ഫീ പേയ്മെൻറ്റ് എന്ന ലിങ്കിൽ വെബ്സൈറ്റിൽ നിന്ന് തന്നെ ഫീസ് അടയ്ക്കാവുന്നതാണ്. സ്കൂളിൽ നേരിട്ടെത്തിയും ഫീസ് അടയ്ക്കാം, നേരിട്ടെത്തുന്ന സമയത്തും ഫീസ് അടയ്ക്കാവുന്നതാണ്. അപേക്ഷിച്ചിട്ടും ഇതുവരെയും അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവർക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതിനായി അപേക്ഷ പുതുക്കി നൽകണം. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായുള്ള വേക്കൻസിയും നോട്ടിഫിക്കേഷനും 2021 ഒക്ടോബർ 26 പ്രസിദ്ധീകരിക്കുന്നതാണ്. അപേക്ഷ സമർപ്പിക്കുന്നതിൻ്റെയും മറ്റ് വിവരങ്ങളും എല്ലാം പിന്നീട് പ്രസിദ്ധീകരിക്കും എന്നുള്ളതാണ്. അപ്പോൾ സെപ്റ്റംബർ 26 മാത്രമാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷയും അതിൻ്റെ കാര്യങ്ങളൊക്കെ ആരംഭിക്കുകയുള്ളൂ. അതുവരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതുവരെ അഡ്മിഷൻ ലഭിക്കാത്തവർ ചെയ്യേണ്ടത് കാര്യം.